നമസ്കാരം. ഓട്ടപ്രശ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് തലസ്ഥാന നഗരിയിൽ അരങ്ങേറിയ ഒരു സംഭവമാണ് ഈ ഇന്നത്തെ ഓട്ടപ്രദർശനത്തിന് ആധാരം. അതായത് CPIMന്റെ പഠന ഗവേഷണ കേന്ദ്രം എന്നൊക്കെ അവർ വിളിക്കുന്ന ഒരു കേന്ദ്രമാണ് ദില്ലിയിലെ ഹർകിഷൻ സിംഗ് സുർജിത് ഭവൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബുദ്ധിജീവികൾ എന്നറിയപ്പെടുന്നവരുടെയൊക്കെ ആസ്ഥാന മന്ദിരം. അവിടെയാണ് ഇവർ പഠനങ്ങളും ഗവേഷണങ്ങളും പലപ്പോഴൊക്കെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അതായത് ഇന്ന് രാവിലെ ദില്ലി പോലീസും അതുപോലെ തന്നെ CRPFഉം ഈ പഠന ഗവേഷണ കേന്ദ്രത്തിലെത്തി. ആ പഠന ഗവേഷണ കേന്ദ്രം പൂട്ടി, ആരെയും അകത്ത് കടത്തിവിടുന്നില്ല, അകത്ത് ഉണ്ടായിരുന്ന ആരെയും പുറത്തുവിടാത്ത ഒരു സാഹചര്യമുണ്ടായി എന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശാണ് ഇത്തരത്തിലൊരു ട്വീറ്റ് ചെയ്തത്. ആ ട്വീറ്റോടുകൂടിയാണ് വാർത്ത പുറം ലോകം അറിയുന്നത്. കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികളോ ഈ പറയുന്ന നടപടി സ്ഥിരീകരിച്ചിട്ടുമില്ല. പക്ഷേ എന്തായാലും ചില ചാനലുകളടക്കം അവിടുത്തെ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകാൻ സാധിക്കുന്നത് അവിടെ എന്തോ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് അവിടെ ചില കാര്യങ്ങൾ നടന്നിരുന്നു. അതായത് V20 എന്ന പേരിൽ ചില സെമിനാർ സെഷനുകളാണ് അവിടെ നടന്നത്. V20 എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് നമുക്ക് കഴിഞ്ഞ രണ്ടാഴ്ചകളായി ഭാരതത്തിൻ്റെ തലസ്ഥാനത്ത് പ്രത്യേകിച്ചും ചർച്ച ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. ഇന്ത്യ ഈ വർഷം G20 സമ്മേളനങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുകയാണ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു ഉത്സവ ലഹരിയിലും അതിൻ്റെ ഒരു ആഘോഷ തിമിർപ്പിലും ഒക്കെയാണ് സർക്കാരും മറ്റ് ഏജൻസികളുമെല്ലാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശ്രദ്ധേയമായ രാജ്യങ്ങൾ, വലിയ വലിയ വൻകിട രാജ്യങ്ങളടക്കമുള്ളവരുടെ തലവന്മാർ ഇന്ത്യയിൽ വരുന്നുണ്ട്. ഇന്ത്യ അവർക്കൊക്കെ ആതിഥേയത്വം അരുളുന്നുണ്ട്. അതോടൊപ്പം ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാവുന്ന വലിയ ചർച്ചകൾ G20 ഉച്ചകോടികളിലുണ്ടാകും. ഈ അന്തിമ ഉച്ചകോടിക്ക് മുന്നോടിയായിട്ടുള്ള സമ്മേളനങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്തും നടക്കുന്നുണ്ട്. അതിനെതിരെ ഒരു ക്യാമ്പയിനിങ് സംഘടിപ്പിക്കുകയാണ് ഈ V20. അതിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതാകട്ടെ CPM ആണ്. ഇവരോടൊപ്പം നിൽക്കുന്ന വ്യക്തികൾ, അതായത് ഇന്ന് സെമിനാറിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന വ്യക്തികൾ ആരാണ് എന്നറിയണ്ടേ? മേധാ പട്കർ, തീസ സെതൽവാദ്, ബൃന്ദ കാരാട്ട്, ഇത്തരത്തിലുള്ള ആളുകളാണ്. ഇവരൊക്കെ ഏത് തരക്കാരാണെന്നും ഇവരുടെയൊക്കെ ആശയം എന്താണ് എന്നും നമുക്കറിയാം. ഇവരൊക്കെയാണ് G20 സമ്മേളനങ്ങൾക്കെതിരെ V20 എന്ന പേരിൽ ഒരു വലിയ ക്യാമ്പയിൻ നടത്തുന്നത്. ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് G20 സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞാൽ വൻകിട രാഷ്ട്രങ്ങളുടെ തലവന്മാർ ഇന്ത്യയിലെത്തുകയാണ്, അവർക്ക് ആതിഥേയത്വം അരുളാനായി ഇന്ത്യ കോടിക്കണക്കിന് രൂപ പൊടിച്ചു കളയുന്നു, നഗരങ്ങൾ സൗന്ദര്യവൽക്കരിക്കാനായി ആയിരക്കണക്കിന് ആളുകളെ കുടിയിറക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള G20 സമ്മേളനങ്ങൾക്കെതിരെയുള്ള ഒരു ക്യാമ്പയിനാണ് ഈ പറയുന്ന ആളുകളൊക്കെ സംഘടിപ്പിക്കുന്നത്. പീപ്പിൾസ് ഫസ്റ്റ്, ഓൾട്ടർനേറ്റീവ് ലോ ഫോറം എന്നിങ്ങനെയൊക്കെയുള്ള NGOകൾ, ദേശവിരുദ്ധമായ ക്യാമ്പയിനിങ്ങുകളും പ്രചരണങ്ങളും ഒക്കെ നടത്തുന്ന NGOകളൊക്കെയാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ഇതിന് മൊത്തം ഒരു കൂട്ടായ നേതൃത്വം നൽകുന്നതാകട്ടെ CPM ആണ്. കോൺഗ്രസിൻ്റെ പിന്തുണയുമുണ്ട്. അതുകൊണ്ടാണ് ഈ സെമിനാറിൽ പങ്കെടുക്കാൻ ജയറാം രമേശ് അകത്ത് കയറിയപ്പോഴാണ് ഇങ്ങനെ ഈ കെട്ടിടത്തിന് മുന്നിൽ ദില്ലി പോലീസ് എത്തുന്നതും അത് പൂട്ടി താക്കോലെടുക്കുന്നതും കനത്ത CRPFന്റെ സുരക്ഷ നൽകുന്നതുമെല്ലാം. എന്തായാലും രാജ്യത്തിന് തന്നെ വലിയ അഭിമാനമായ ഒരു സംഭവമാണ് G20. ലോകത്തിന് മുന്നിൽ രാജ്യത്തെ എടുത്തു കാണിക്കുക, നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുകയാണ് സർക്കാർ. ആ സമയത്ത് G20ക്കെതിരെ എന്ന് പറഞ്ഞാൽ ലോകത്തിനെതിരെ തന്നെ ഒരു വലിയ ക്യാമ്പയിൻ നടത്തുകയാണ് CPIMനെ പോലുള്ള ദേശവിരുദ്ധ ശക്തികൾ. ഈ G20 സമ്മേളനം ഇന്ത്യയിൽ നടക്കുന്നതിനെ എതിർത്തത് രണ്ട് ശക്തികൾ മാത്രമാണ്. അതിലൊന്ന് പാകിസ്ഥാനും രണ്ട് ചൈനയുമാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എതിർപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നത് കശ്മീരിലും ഇതിൻ്റെ സമ്മേളനങ്ങൾ നടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെയും അടക്കമുള്ള ചില NGOകൾക്കും ചില രാഷ്ട്രീയ പാർട്ടികൾക്കും ഒക്കെ പണം കൊടുത്ത് ഇതിനെതിരെ ക്യാമ്പയിനിങ് നടത്തുകയാണ് എന്ന വിവരങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നതാണ്. ചൈനയിൽ നിന്നും ഇന്ത്യയിലെ ചില മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രകാശ് കാരാട്ട് ഉൾപ്പെടുന്ന ചില രാഷ്ട്രീയ നേതാക്കളും ഒക്കെ മാസപ്പടി വാങ്ങിയതായും ഒക്കെ ഉള്ള വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നു. ആ രീതിയിൽ ചൈനയിൽ നിന്നും ഇങ്ങനെ പണം പറ്റിക്കൊണ്ട് രാജ്യത്ത് നടക്കുന്ന രാജ്യത്തിന് തന്നെ അഭിമാനാർഹമായ ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിനെതിരെ വലിയ നീക്കം നടത്താൻ തലസ്ഥാനത്ത് തടിച്ചുകൂടിയിരുന്ന CPIMന്റെ പ്രവർത്തകരെയും CPIMന് പിന്തുണ നൽകുന്ന ചില ദേശവിരുദ്ധ ശക്തികളെയുമാണ് ഇന്ന് ആ റൂമിലിട്ട് കേന്ദ്ര സർക്കാർ പൂട്ടിയത് എന്ന് തന്നെ പറയാം. ഈ വാർത്ത സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികളോ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ജയറാം രമേശ് ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം മറ്റ് ആരോപണങ്ങളൊക്കെ ഉണ്ട് എന്നല്ലാതെ ഒരു സ്ഥിരീകരണം ഇതില്ല. എന്തായാലും സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ CPIMന്റെ ദേശവിരുദ്ധതയ്ക്ക് സർക്കാർ ഒരു മൂക്ക് കയറിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. പവൻ ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ
9099055135.